പക്ഷെ അതൊന്നും ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ ഈ ഫോം ആയിരിക്കും കാണിച്ചു കൊടുക്കേണ്ടത് ബാങ്കിനെ. ഇവർ ഓൾറെഡി അപ്രൂവ് ചെയ്തതാണ്, ഇന്ന ഇന്നയാൾക്ക് വേണ്ടിയിട്ടാണ് എടുത്തതെന്നുള്ളത്. എന്നിട്ട് ചില പി എ പി ഒക്കെ റിട്ടേൺ ആവും. റിട്ടേൺ ആവുമെന്ന് പറഞ്ഞാൽ അതിൽ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മൊബൈൽ ആപ്പിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. എല്ലാ മാസവും അവർ പറയുന്ന എമൗണ്ട് സെറ്റ് അങ്ങനെ ഉണ്ടാവണം. ഇവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ എൻ്റെത് ക്രെഡിറ്റ് കാർഡ് ഫോൺ ബില്ലൊക്കെ എൻ്റെ ആപ്പിൽ നമ്മൾ അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ മാസവും എത്ര എമൗണ്ടാണ് അത് എടുക്കാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഇതില്ലാതെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെക്യൂരിറ്റി ഫീച്ചർ ഇല്ലാത്ത അവസ്ഥയല്ലേ. ഇവർക്ക് അറിയില്ല എന്ന് തോന്നി. ഞാൻ ചോദിച്ചിത്ര വണ്ടന്മാരാണോ എന്ന്. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉന്നത തലത്തിലുള്ള ആൾക്കാരെ അങ്ങനൊന്നും ആവില്ലല്ലോ. അവർ പറയുമ്പോൾ 11 വർഷം അവിടെ കമ്പനി വർക്ക് ചെയ്ത ആൾക്കാരാണ്. പക്ഷെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് ശരിക്കും ഇങ്ങനാണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് പോകുന്ന ഒരു സംഗതിയാണ്. ആരെങ്കിലും കള്ള സൈന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആളാണ് സൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അയാൾ ആക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. പിന്നെ അതേപോലെ ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അങ്ങനെ 4000 ഇവിടെ ചെക്ക് സാധാരണ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കില്ല കേട്ടോ. അല്ല സപ്ലയർ വന്ന് കളക്ട് ചെയ്യൊന്നല്ല. അപ്പോൾ അത് വേറെ ആരോ അടുത്തെത്തി അയാൾ എന്ത് ചെയ്ത് അതിൽ പേ നെയിം മാറ്റി, അതായത് ഇന്നാക്ക് കൊട്ടണ അത് നെയിം മാറ്റി, ഡേറ്റ് മാറ്റി, എമൗണ്ട് മാറ്റി, ആകെ സിഗ്നേച്ചർ മാത്രം മാറ്റിയില്ല. എന്നിട്ട് അയാൾ ക്യാപ്ചർ ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടപ്പോൾ $40,000 അക്കൗണ്ടിൽ നിന്ന് പോയി. അയാൾക്ക് എങ്ങനെ അറിയാം ഇത്ര അക്കൗണ്ട് ഇത്ര എമൗണ്ട് അവരെ അക്കൗണ്ടിലുണ്ട് എന്നുള്ളത്. ആവും 30,000 to $40,000. പിന്നെ പിടിച്ചോ ഇല്ല എന്നുള്ളതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എൻ്റെ മേഖലയിൽപ്പെട്ട അക്കൗണ്ട്സ് അല്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. ടേബിളായ ഭയങ്കര ചൊറാൻ തോന്നുന്നുണ്ട്. ഇത് എന്ത് തരം പോസ്റ്റൽ വഴിയൊക്കെ ചെക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ സപ്ലയർ വന്ന് വാങ്ങുക, ദൂരെയുള്ളൊക്കെ ആണെങ്കിൽ ആക്സെപ്റ്റബിൾ. ഇപ്പോൾ വേറെ പ്രോവിൻസ് ഒക്കെ ആണെങ്കിൽ ചൊറണ്ടത് തന്നെ ഉണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ അയച്ചു കൊടുക്കണത്? റിസ്ക് വെറുതെ എടുക്കുന്നത്. നാളെ ഇൻഫോം ചെയ്യുക, അവർ വന്ന് കളക്ട് ചെയ്യുക അല്ലേ. ഈവൻ കത്തലൊന്നും അവിടെ കൊണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ ആൾ വന്ന് കളക്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് യൂഷ്വലായിട്ടുള്ള രീതി. സിസ്റ്റങ്ങൾ മാറേണ്ടതുണ്ട്. നാട്ടിലൊന്നും അങ്ങനെ ചെയ്യില്ല. എല്ലാത്തിനും റെസ്പെക്റ്റ്, മണി പൈസക്ക് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള കളികളെ ഉണ്ടാവുള്ളൂ. എ ടി എമ്മിൽ പൈസ ഒക്കെ ആണെങ്കിൽ ഓർഡറിൽ വെക്കുക നല്ല രീതിയിൽ. അത്രയൊക്കെ ഒന്ന് മത്തി അടുക്കി വെച്ച പോലൊക്കെ എ ടി എമ്മിൽ പൈസ ഇട്ടുക. ഒന്നിങ്ങനെ ആണെങ്കിൽ ഒന്ന് വേറെ രീതിയിൽ തലതിരിഞ്ഞ്, ഒന്ന് വേറെ രീതിയിൽ ഇങ്ങനെ. ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ലെവലായിട്ടാണ്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്നറിയില്ല, നോക്കണം. ശ്രദ്ധിച്ചിട്ടില്ല, കാരണം വലിയ എമൗണ്ട് പിൻവലിക്കണ്ടല്ലോ, ചെറിയ ചെറിയ എമൗണ്ട് അല്ലേ ഉള്ളൂ.
നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ 4, 5, 6, 10 എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഖത്തറിൽ കുറച്ചുകൂടെ ഇവിടെ ഇതിലും എല്ലാത്തിലും എന്താ പറയുക, ഓരോ രാജ്യത്ത് ഓരോ രീതി എന്നല്ലാതെ സിമെന്റിന്റെ അല്ല, റെഡിമിക്സ് അല്ല. ഹായ് സീകൾ, ഹോ യു. ഇന്നലെ ഈ സമയത്ത് ഇവിടെ എത്തിയപ്പോ ഒരു സീകൾ തലക്ക് മുകളിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. രാജകനത ലെഫ്റ്റ് സൈഡിൽ ഇന്നത്തെ കാലം വന്ന് കൊടുക്കുള്ളൂ ഏഷ്യക്കാർ.